ഡിഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് ഒരു മീൻ പിടിക്കൽ ബ്ലോഗ് മീൻ കിട്ടുമോ അറിയില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കും നമ്മൾ കാരണം ഇപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടൊന്നും ഏകദേശം എന്താ ഫുൾ കുറഞ്ഞിട്ടില്ല കാരണം ഒരു മീഡിയം പോർഷനിലാണുള്ളത് അപ്പോൾ മീൻ കിട്ടുമോയെന്നറിയില്ല നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ കൂടെ അമ്മാവനുണ്ട് കുഞ്ഞുകൂട്ടനുണ്ട് സ്ത്രീകൂട്ടനുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് പിന്നെ എപ്പോഴും ഡിസൈനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പോറടിക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു അസ്പെഷ്യൽ ബ്ലോഗാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പുഴയിലൊരു മീൻ പിടിക്കുന്ന സ്പോട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് പോയി ചൂണ്ടിട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് മീനെ പിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീകുട്ടൻ്റെയും കുഞ്ഞുൻ്റെയും വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ ആയി നടന്നുകൊണ്ട് തന്നെ അധികം ക്ഷീണിച്ചൊന്നുമില്ല എന്താ വെച്ചാൽ വെയിലുണ്ട് എന്നാൽ തണലും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് പോകും അപ്പോൾ കുഞ്ഞിട്ട് ആ ആ കാണിച്ചിട്ടുണ്ട് കായ് കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ റോഡിലേക്ക് എത്തി റോഡ് കഴിഞ്ഞിട്ട് ഒരു പാലം കൂടി ഉണ്ട് അതും ക്രോസ് ചെയ്തിട്ട് അപ്പർ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ആ വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആ പാലവും റോഡും ഒക്കെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മണക്കടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് അപ്പോൾ നല്ല അതായത് നല്ല മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് ഈ പാലം കവിഞ്ഞൊഴുകും വെള്ളം അങ്ങനെ അടുത്തൊരു മഴക്കാല സീസൺ ആകുമ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതോ ഒരു കുളിസ്യം കണ്ടോ അവിടെ ഒരു ചേട്ടൻ അവിടെ പോത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ വ്യൂ നോക്കിയാൽ അവിടെ ജോയിൻ്റ് ചെയ്യുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും വേറെ ചാല് വന്നിട്ട് ആ ജോയിൻ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ആ പോത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്തോ നമുക്കിനി പോകേണ്ടത് ആ കാണുന്ന കടയില്ലേ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് അതും കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യൂ എന്ന് പറയുന്നത് അപ്പുറ സൈഡ് അപ്പർ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും ഈ കട കഴിഞ്ഞ് നമ്മളെ കള്ളുഷാപ്പും കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുള്ള വ്യൂ ആയിരിക്കും അയ്യോ ശ്വാസം മാസ്ക് ഇട്ടിട്ട് അതേപോലെ ഈ ഡിസൈൻ കണ്ടോ ഇത് ഞാൻ പ്രിന്റ് ചെയ്താണ് കേട്ടോ ഇതിന്റെ വീഡിയോ എടുത്തിട്ടില്ല അത് ഞാൻ ആദ്യമേ പ്രിന്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല ഇതേ കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിലും ആ തണലും മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ വലിയ ക്ഷീണം നമുക്ക് വെയിലുകൊണ്ട് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ കണ്ടത്തിൻ്റെ സൈഡിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം രസമാണ് കാരണം അപ്പുറത്തിപ്പുറം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാനൊരു കുളിർമക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും പോ പോകുന്നവർക്കിത് ഒരാ ഒരു ഇത് കിട്ടണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഏകദേശം മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്താനായി അപ്പോൾ അവിടെ രണ്ട് ചേട്ടന്മാരും മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് നമുക്ക് മീൻ പിടിക്കാം അവർ പിടിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ആ പുല്ലെന്ന് പറയും ഇവിടെയൊക്കെ പുല്ലെന്നാണ് ആ മീനെ പറയുന്നത് അതാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് കൊയലമീനാണ് ഇങ്ങനെ സൂചി പോലെ ആ പല്ലൊക്കെ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ച് തരുന്നതാണ് ഇതാണ് നമ്മുടെ മെയിൻ മീൻ പിടിക്കുന്ന സ്പോട്ട് ഇവിടെയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് മീൻ പിടിക്കാറുള്ളത് ഇവിടുന്ന് നല്ല മീൻ കിട്ടുന്ന ഒരു ആ സ്പോട്ടാണിത് അപ്പോൾ ഓരോ പുഴയിലും ഇങ്ങനത്തെ ഓരോ സ്പോട്ട് ഉണ്ടാവും അപ്പോൾ അവിടെ പോയി നമ്മൾ മീൻ പിടിക്കണം അങ്ങനെയാണ് ഒരു ആ ഒരു ചാലിൻ്റെ നിയമം എന്ന് വേണമെങ്കിൽ പറയാം അതോ നമ്മൾ പിടിക്കാൻ പോകുന്ന മീൻ ഏതാണെന്ന് ഇപ്പം ഞാൻ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണുവാറില്ല അതോ കാണുന്ന കുറെ ഇങ്ങനെ വരവര വരവരവ വരവരവര പോലെ കാണുന്നതാണ്ടോ ആ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ആ മീനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അത് ഇതോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട് ഇതോ ആ വരവരവരവ പോലെ കാണുന്ന മീനില്ലേ അതിന് നമ്മൾ പിടിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് പിടിക്കാൻ വേണ്ടി തുടങ്ങാം എന്നെ കാണുന്നുണ്ടോ ഫോക്കസിലാ ഫോക്കസ് ആവുന്നുണ്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യത്തെ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞാൻ ചൂണ്ടിട്ട് ആ അതാ ആ ഇടത്തെ സൈഡിലേക്ക് ചൂണ്ട പോയിട്ടുണ്ട് ഒരു അത് പിടിച്ചിട്ടുണ്ട് ആ കിട്ടി അവനെ കിട്ടി ഇത് ഇത് എപ്പോൾ വാരി എടുക്കും ചെറിയൊരു ആ കൊയില മീനാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ഇത് വായി വെച്ചിട്ട് നമ്മളെ പറ്റിക്കും അത് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തുപ്പും വായുടെ അറ്റത്ത് വെച്ചിട്ട് അപ്പോൾ നൈസായിട്ട് വായുടെ അകത്ത് ഫുള്ള് കയറി കയറി കഴിഞ്ഞിട്ട് നമ്മളത് നൈസായിട്ട് എടുക്കാൻ പാടുള്ളൂ ചൂണ്ട അവിടെ അതതിൻ്റെ പല്ല് കണ്ടോ അതിൻ്റെ പല്ല് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് അത് ആ ചൂണ്ട വായി ഊരി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടാൽ മതി കൈ നന്നായിട്ട് മുറിയും കഴിഞ്ഞ പ്രാവശ്യം അരിക്കൂട്ടൻ്റെ കൈ മുറിഞ്ഞതാണ് കുഞ്ഞു ആ ശ്രീക്കൂട്ടൻ്റെ കൈയും മുറിഞ്ഞതാണ് അപ്പോൾ മര്യാദക്കൊക്കെ ഊരിയില്ലെങ്കിൽ കൈ മുറിയും അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എര എന്ന് പറയുന്നത് ചെറിയ ചെരുമീനാണ് ഈ പരൽമീൻ എന്നൊക്കെ പറയില്ല ചെറിയ മീൻ അത് ഇട്ട് അങ്ങനെ പെട്ടെന്ന് ഓടും അപ്പോൾ അതിൻ്റെ പുറകെ ഇത് പോയിട്ട് ക്യാച്ച് ചെയ്യും അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രീക്കൂട്ടൻ ഒരു കോലമീനെ മീനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തന്നെ കാച്ച് ചെയ്യാൻ വേണ്ടി പോലെ ഇതായി കിട്ടി ഇതിനെ ഇതും അതേപോലെ ചെറിയൊരു മീനാണ് പിടയ്ക്കുന്ന അപ്പോൾ നമ്മൾ നൈസായിട്ടൊക്കെ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് വായെന്ന് തുപ്പിക്കളയും ഇപ്പം നമ്മളൊരു ആ പത്തമ്പത് ചെരുമീനും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ആ കോല ആ റേഞ്ചിലൊക്കെ ആക്കാം പിന്നെ ശ്രദ്ധയോടെ കുറച്ച് ടൈമൊക്കെ എടുത്ത് പിടിക്കുന്നതാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മീൻ വരെ കിട്ടും ഇപ്പോൾ ഈ മീനൊന്നൊരു ക്ഷാമം ഇല്ലാത്തതാണ് ഈ സീസണിൽ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതോ അടുത്ത മീന് വേണ്ടി കഠിന ശ്രമത്തിലാണ് ഇപ്പോൾ അവൻ പിടിക്കും പിടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ എടുക്കും ഇതോ വേണ്ട നൈസായിട്ട് ഇതേപോലെ വായി വെച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒറ്റ വലിയാണ് മീൻ എന്തെങ്കിലും കരയൊക്കെ എടുക്കും ഇതേപോലെ അമ്മാവനാണ് നമ്മുടെ ആ ക്യാമറാമാൻ നിങ്ങളിപ്പോൾ ആ ഇപ്പോൾ കാണുന്ന ആ സൈഡിൽ കാണുന്ന രണ്ട് കറുപ്പ് സാധനമില്ലേ കറുപ്പ് മോൾ ഡെഡ് കാറ്റിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കീ ആണ് താഴെ കാണുന്നത് അപ്പോൾ അതിന് ഒരു പ്രത്യേക സോറി ചോദിക്കുകയാണ് കാരണം അത് വീഡിയോ സെറ്റ് ചെയ്ത സമയത്ത് അത് ശ്രദ്ധിച്ചു തന്നു പിന്നെ അത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഒരു പ്രത്യേക സോറി ചോദിക്കുന്നു ഇപ്പോൾ അത് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് കണ്ട ഈ ചെരുവും കൊണ്ട് പോയാൽ മതി മീനൊന്നും ഒരു കുറവുമില്ല ചാകര തന്നെ ആക്കിയിട്ട് വരാം ഞാൻ അടുത്ത മീന് വേണ്ടിയുള്ള കഠിന ശ്രമത്തിലാണ് ഈ നിങ്ങൾക്ക് ചാലിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് കാണുമ്പോൾ ഏകദേശം ഒരു വലിയൊരു പുഴ പോലെ തോന്നുമെങ്കിലും അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഈ ചാലാണ് നമ്മുടെ ഈ ഈ പ്രദേശത്തൊക്കെ പറയുന്ന ചാലാണ് പുഴയെന്ന് പറയുന്ന ആ ഒരു റേഞ്ച് പറയണമെങ്കിൽ കുറച്ചും കൂടി വലിയ വീതി ഒക്കെയായിട്ട് ഇപ്പോൾ തേസിന് പുഴ നീലേശ്വരത്തിൻ്റെ അതേപോലത്തെ ഒരു കുറച്ചും കൂടി വലിയ വീതിയും കാര്യങ്ങളൊക്കെ വേണം ഇതെന്നൊരു അത്യാവശ്യം വീതി ഉണ്ട് പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിൽ ഇടിഞ്ഞിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ചേട്ടന്മാർ ആ പുല്ലനെ നന്നായി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുട്ടേട്ടൻ്റെ ഒരു ഗോൾ വന്നു എന്നാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രീക്കുട്ടൻ ശ്രീകൂട്ടൻ്റെ അടുത്തതിനേക്കൂടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു ആറേഴ് മീൻ കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത് അപ്പോൾ കുറേ മീനൊന്നും എടുക്കുന്ന പിടിക്കുന്ന വീഡിയോ കാണിച്ചില്ല കാരണം എല്ലാം പിടിക്കും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളടുത്തന്നെ പിടിച്ചു ഈ പിടിക്കുന്ന സമയത്ത് വലിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ ഒന്ന് മുഖത്തടിക്കും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുഖത്തടിച്ചതാണ് ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു തിലോപ്പി മീൻ കിട്ടി അതെന്ന് വെച്ചാൽ എങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയതാണ് കാരണം നല്ല എന്താ നല്ല നല്ല രുചി ടേസ്റ്റുള്ള മീനാണ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതേ കണ്ട നിങ്ങൾ നല്ല സ്റ്റൈലായിട്ടില്ലേ മീൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതാണ്ടാ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചാവില്ല ഭയങ്കര പിഴപ്പാണ് ഇപ്പോൾ ഇത് കൂടുതലൊക്കെ ഇട്ട സമയത്ത് തന്നെ നന്നായി പെട്ടക്കും അതിൻ്റെ വായുടെ അറ്റത്താണ് ചൂണ്ട കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചാൽ അതിന് നമ്മൾ ആ ചൂണ്ടെടുത്തിട്ട് അങ്ങനത്തെ സമയത്ത് നമുക്ക് ചൂണ്ടെടുത്തിട്ട് മീനെ വേണമെങ്കിൽ രക്ഷിക്കാം കാരണം അതായത് നമുക്ക് കറി വെക്കാനെല്ലാം ഉദ്ദേശമെന്നെങ്കിൽ വളർത്താനാണ് വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കത് വളർത്താൻ വേണമെങ്കിൽ ചൂണ്ട അതിൽ നിന്ന് നൈസായിട്ട് ഊരി എടുത്തിട്ട് മതി ജീവിച്ചോളും അത് അടുത്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ മെയിൻ ടാർജറ്റ് കോയലമീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കൊയലമീനെ പിടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ കയ്യില അടുത്തത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടേട്ടം വന്നു ആ കുട്ടേട്ടൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെ എനിക്കൊരു കോൾ വന്നത് അപ്പോൾ ആ കുട്ടേടന ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയില്ല കുട്ടേട്ടൻ്റെ പറ്റി ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കാരണം അത് കൂട്ടേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ട് അപ്പോൾ കുട്ടിയുടെ കണ്ട വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട് ഏ എന്ന സാധനം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുഞ്ഞു കൂട്ടിനടുത്ത് ഞാൻ കുട്ടേട്ടന് പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞു നേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പല്ലൊന്ന് ഒടിഞ്ഞു പോയായിരുന്നു അപ്പം അതിൻ്റെ ചോരയാണ് എൻ്റെ കയ്യിൽ ജസ്റ്റായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ്റെ വയറിൻ്റെ ആ സൈഡിലായിട്ട് അടിയിലും സൈഡിലായിട്ടൊരു ആ സിൽവർ ആ ലൈൻ പോകുന്നുണ്ട് അതെന്താ വെച്ചാൽ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ലൈനാണ് അപ്പോൾ അതാണ് അമ്മ പറയുന്നത് എൻ്റെ കൈ കാണുന്ന ആ ചോര എന്ന് പറയുന്നത് മീൻ്റെ ആ പല്ലു മുറിഞ്ഞപ്പോൾ ഉണ്ടായ ചോരയാണ് കൈ മുറിഞ്ഞതല്ല അപ്പോൾ നമ്മളിതാ അടുത്ത മീനേക്കൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അത് വലിച്ചു ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി കുട്ടേട്ടനാണ് ക്യാമറ എടുക്കാൻ പോകുന്നത് ഇതുവരെ അമ്മാനായിരുന്നു എടുത്തു കൊണ്ടിരുന്നത് കുട്ടേട്ടനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അപ്പോൾ അടുത്ത മീനേ ക്യാച്ച് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോയലയുടെ ഏകദേശം ഒരു പത്തിരുപത് മീനിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന പിടിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇത് നല്ലോണം പിടയ്ക്കും പിന്നെ പൊരിച്ചെടുത്ത് കഴിക്കുന്നത് ബ്ലൂ പെറിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട് ഈ അയ്യോ കാണുന്നുണ്ടോ ഇത്രയും മീൻ കിട്ടും ഇതൊരു പത്ത് ഇരുപത് ഇരുപത്തൊന്ന് മീനുണ്ട് കൊയിലന്നാണ് ഇതിൻ്റെ പേര് പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഈ സമയത്ത് മീൻ കിട്ടുന്നതുകൊണ്ട് പ്രതീക്ഷിച്ചില്ല പക്ഷേ മീനൊക്കെ വന്ന് പിടിച്ചു പിന്നെ വേറൊരു കാര്യം പറയാനല്ലോ ചോദിച്ചാൽ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ തോന്നിയില്ല നമ്മുടെ അത്യാവശ്യം വലിപ്പമുള്ളൂ മത്തിയില്ലേ ആ മത്തിയിടത്തിന് സൈസുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു തിലോപ്പിയ തിലോപ്പിയും കിട്ടിയിട്ടുണ്ട് അതൊരു അപ്രതീക്ഷിതമായി കിട്ടണമായിരുന്നു അപ്പോൾ ഇതോ നമ്മുടെ മീൻ വന്നത് വെറുതെ ആയില്ല അപ്പോൾ ബ്ലോഗ് എന്താണ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്റെ ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചെയ്യാൻ ബെല്ലൈ ഞങ്ങൾക്ക് ഓളിക്ക് അടുത്ത ബൈ ബൈ നമ്മുടെ കൊയലമീൻ അസലായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് ഓ തിലോപ്പി 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 ആളി മീൻ കണ്ട ആഹാ ഇനി നമുക്കിത് കഴിച്ചു നോക്കാം രണ്ട് രണ്ട് കോര വെച്ചിട്ടുണ്ട് ഇതാ നമ്മളെ തിലോപ്പി ഉണ്ട് ഇട നമ്മളൊരു തിലോപ്പിയുടെ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചോറും പിന്നെ കുറച്ച് ഇതോ ഇതില്ലേ നമ്മളെ പപ്പായ അച്ചാറാണ് ആദ്യം ഉണ്ടാക്കി പപ്പായ അച്ചാർ അപ്പോ കുറച്ച് ഇതോ നമ്മുടെ ചോറും മീനും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് അച്ചാറിന്റെ പൊളി ടേസ്റ്റ് മീനൊരു രക്ഷയില്ല അടിപൊളി ആഹാ അടിപൊളി മീൻ ഇഷ്ടപ്പെട്ടു ചാരു വേണ്ട സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തിന്നോ നമ്മൾ പിടിച്ചോണ്ട് പറയാല ഒരു പ്രത്യേക ടേസ്റ്റ് അടിപൊളി അഭിപ്രായം കോയല മീൻ്റെ ഒരു പീസ് കോയല എടുക്കോ ഇതിന്റെ ഒരു പീസ് എടുക്കും മത്തി ഇല്ലേ മത്തി മത്തി പൊരിച്ച എങ്ങനെയുണ്ടാവും അതേപോലത്തെ ടേസ്റ്റ് ആണ് കറി കൊയിലെ ടേസ്റ്റ് ഉണ്ടാവില്ല കാര്യം പറഞ്ഞു കേറും കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇതിപ്പോ പൊളിച്ചു സൂപ്പർ ആയിട്ടുണ്ട് അവന് അടിപൊളി കേട്ടോ ഓയിട്ടോ നമ്മുടെ കൂടെ നേരത്തെ മീൻ പിടിച്ച ചേട്ടന്മാരായിരുന്നു